നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് IS യൂണിറ്റ് രൂപീകരിക്കാൻ ശ്രമിച്ച കേസിൽ മലയാളിക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. ചെന്നൈ പുരമല്ലയിലെ NIA കോടതിയിലാണ് തിരുവനന്തപുരം പാറശാല പുന്നക്കാട്ട് വില്ലയിൽ സൈദ് അലിക്കെതിരെ കുറ്റപത്രം നൽകിയത്. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാൻ IS ഭീകരെ സഹായിച്ചു എന്നാണ് ഇയാൾ ചെയ്ത കുറ്റം. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ജിഹാദ് നടത്താനും തയ്യാറെടുപ്പുകൾക്കുമായി IS ഭീകരർ ഗജ മൊയ്തീന് ഡാർക്ക് വെബ് വഴി സഹായം എത്തിച്ചത് സാങ്കേതിക വിദഗ്ധനായിരുന്ന സൈദ് അലിയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ വരങ്ങളിൽ IS പ്രവിശ്യ സ്ഥാപിക്കാനും അവർ ശ്രമിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. സൈദ് അലി ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും IS ഭീകരർക്ക് സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ ഒരുക്കുകയും ചെയ്തതായും NIA കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പേരുടെ ID കാർഡുകൾ ഉപയോഗിച്ച് വ്യാജ സിം കാർഡുകൾ ഉണ്ടാക്കിയ കേസിൽ ചെന്നൈയിലും സേലത്തുമായി ഏറെ പേർ അറസ്റ്റിലായിരുന്നു. ഇത്തരത്തിൽ ലഭിച്ച വ്യാജ സിമ്മുകൾ ഭീകരപ്രവർത്തനങ്ങൾക്കാണ് പ്രതികൾ ഉപയോഗിച്ചത്. IS പ്രവർത്തകരായ ഗജ മൊയ്തീൻ, ലിയാഖത്ത് അലി എന്നിവർക്കാണ് സിം വിതരണം ചെയ്തതെന്നും പിന്നീട് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയതിനും IS വ്യക്തികളെ റിക്രൂട്ട് ചെയ്തതിനും നിരോധ ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിക്കുന്നതിനും ഫണ്ട് സ്വരൂപിക്കുന്നതിനും മൊയ്തീനും കൂട്ടാളികളും ഈ സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സൈദ് അലി പിടിയിലായത്. നേരത്തെ കേരളവും കർണാടകയും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക സ്റ്റേറ്റിന് വേരുകൾ ഉണ്ടെന്ന UN റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി IS വേണ്ടി മൊബൈൽ ആപ്പ് നിർമ്മിച്ച ഡോക്ടർ ബാംഗ്ലൂരുവിൽ NIA പിടിയിലുമായിരുന്നു. സിറിയയിലെ സംഘർഷ മേഖലകളിൽ IS പ്രവർത്തകർക്ക് ഉപയോഗിക്കാനായി ഇയാൾ ആപ്പുകൾ വികസിപ്പിച്ചിരുന്നെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ MS രാമയ്യ മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഡോക്ടർ അബ്ദുൾ റഹ്മാനാണ് പിടിയിലായത്. ഇറാഖിലെയും സിറിയയിലെയും സംഘർഷ മേഖലകളിൽ IS തീവ്രവാദികൾക്ക് ഉപയോഗിക്കാനായി ചികിത്സാ വിവരങ്ങൾ അടങ്ങിയ ആപ്പും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ആപ്പുമാണ് അബ്ദുൾ റഹ്മാൻ വികസിപ്പിച്ചിരുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുക്കാൻ മെസ്സേജിംഗ് ആപ്പുകൾ വഴി കാശ്മീരിലെയും സിറിയയിലെയും തീവ്രവാദികളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. 2014 സിറിയയിലെ IS ക്യാമ്പിലെത്തിയ ഇയാൾ 10 ദിവസത്തോളം ക്യാമ്പിൽ കഴിഞ്ഞ് പരിക്കേറ്റ IS തീവ്രവാദികളെ ചികിത്സിച്ചിട്ടുണ്ടെന്നും NIA അറിയിച്ചിരുന്നു. IS, അൽഖ്വയ്ദ എന്നിവയുടെ ഭീകരപ്രവർത്തനം നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അനലിറ്റിക് സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീമിന്റെ 26 റിപ്പോർട്ടിലാണ് കേരളത്തിലെ IS സാന്നിധ്യത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കേരളത്തിലും കർണാടകയിലുമായി 150-200 ഇടയ്ക്ക് IS ഭീകരരുണ്ട്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭീകരരും ഇക്കൂട്ടത്തിലുണ്ട്. അൽഖ്വയ്ദയുടെ ഇന്ത്യയിലെ ഭീകര സംഘടന മേഖലയിൽ വൻ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടുള്ളതായും UN റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വയ്ദ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ, ഹെൽമണ്ട്, നിംറൂസ് എന്നിവിടങ്ങളിലെ താലിബാന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആസിം ഉമർ കൊല്ലപ്പെട്ട ശേഷമാണ് മഹ്മൂദ് ആ ചുമതലയേറ്റത്. ഇയാളുടെ കൊലപാതകത്തിന് പകരം ചോദിക്കാൻ അൽഖ്വയ്ദ മേഖലയിൽ വലിയ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇതും പറയുന്നുണ്ട്. 2019 May 10 ആരംഭിച്ച IS ഇന്ത്യൻ ഭീകര സംഘടനയായ ഹിന്ദ് വിലായത്തിൽ 200 ഭീകരരുണ്ട്. കേരളത്തിലും കർണാടകത്തിലും ഇവരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ഡേഷ്, ISIL എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ IS കഴിഞ്ഞ മേയിൽ ഇന്ത്യയിൽ പുതിയ പ്രവിശ്യ പ്രഖ്യാപിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കടുത്ത സമയത്താണ് ഈ പ്രവിശ്യ രൂപീകരിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.